ഒരമ്മയുടെ വിഷമം പറഞ്ഞാലേ നിന്റെ തലേ കയറില്ലെന്ന് മനസ്സിലായി. ഇനി ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാലേ ഈ അമ്മയുടെ വില നിനക്ക് മനസ്സിലാവത്തുള്ളൂ. അമ്മ പറ, ഞാൻ എന്താ ചെയ്യുന്നത്? അഞ്ജനെ പോയി കാണണോ? വേണ്ട, നീ പോവണ്ട. ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. അവളെ ഞാൻ പോയി കാണാം, ഇങ്ങോട്ട് വരാൻ വിളിക്കാം. ആരെങ്കിലും ഒരാളെ തോറ്റു കൊടുക്കാൻ തയ്യാറായ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ. ഞാൻ തന്നെ തോറ്റു കൊടുക്കാം. അത് വേണ്ട. ഇന്ന് ഞാൻ അഞ്ജനയെ കാണുന്നതിന് മുമ്പാ നീ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സമ്മതിച്ചേനെ. ഇനി എന്റെ മോൻ അവളുടെ മുന്നിൽ പോയി തലകുനിച്ച് നിക്കണ്ട. അവളെന്താ അമ്മയോട് പറഞ്ഞു? ഇനി ഈ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വയ്ക്കാത്ത തരത്തിൽ അവൾ എന്നോട് സംസാരിച്ചു. അത്രയും നീ അറിഞ്ഞാ മതി. ഭാനുശേഷിയുടെ കാര്യം ഓർത്തിട്ടോ? ആ പാവത്തിന്റെ കരച്ചിൽ കണ്ട സങ്കടമാവും. എല്ലായ്പ്പോഴും ഈ വല്ലവരുടെയും കാര്യമൊക്കെ ഓർത്താണ് നിനക്ക് സങ്കടം. എന്നെയോ എന്റെ വയ്യാതിരിക്കുന്ന ഉമ്മച്ചിയെന്ന് ഓർക്കാനൊന്നും നിനക്ക് സമയമില്ല അല്ലടി. പിന്നെ ആരും പറഞ്ഞു? ഉമ്മച്ചിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയത് നിങ്ങൾ പറഞ്ഞിട്ടാണോ? അതിരിക്കട്ടെ, സ്ത്രീകുട്ടിയെ എന്നാണ് ഈ വാർഡിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? മിക്കവാറും നാളെ കഴിഞ്ഞ് കൊണ്ടുവരും. സ്ത്രീകുട്ടി എന്തെങ്കിലും സംസാരിച്ചായിരുന്നോ? ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. അത് ഭാനുശേഷി ആകെ തളർത്തിയത്. സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. ആരെങ്കിലും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലോ? അങ്ങനെയുള്ള ഒരു കാര്യവും സ്ത്രീകുട്ടിയോട് ചോദിക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സേനു, കാര്യങ്ങൾ ചോദിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞാ അതിപ്പോ എങ്ങനെ ശരിയാവുക? ഡോക്ടർ പറയുന്നതിന് കാര്യമുണ്ടിക്ക. പണ്ട് കുട്ടിയായിരുന്നപ്പോ ശ്രീകുട്ടിക്ക് ഇങ്ങനെ ഫിറ്റ്സ് പോലെ വന്നിട്ടുള്ളതാ. അന്ന് ഡോക്ടർ പറഞ്ഞതാ ഇനി ഇതുപോലെ വരാതെ സൂക്ഷിക്കണമെന്ന്. ഇനി ഇതുപോലെ ശ്രീകുട്ടിക്ക് ഉണ്ടായ അപകടത്തിലാവുന്ന ഡോക്ടർ പറയുന്നത്. വാർഡിലേക്ക് കൊണ്ടുവന്ന ശേഷേ നമുക്ക് രണ്ടുപേർക്കും കൂടെ അവിടം വരെ ഒന്ന് പോണം. അങ്ങനെ നമുക്ക് ഓട്ടോ വിളിച്ച് പോയാൽ മതി. എനിക്ക് വയ്യ ഇക്കടെ വണ്ടിയുടെ പുറകെ കയറി ഉരുണ്ടു വീഴാൻ. അല്ലെങ്കിൽ ആര് കേട്ടണ്ടി നിന്നെ? നിന്റെ ചളുക്ക് വണ്ണം കുറച്ചിട്ടേ നീ ഇനി എന്റെ വണ്ടി കയറിയാ മതി. എന്റെ വണ്ണം കുറയണമെന്നുണ്ടെങ്കിലേ എനിക്ക് വല്ല ഷുഗർ പിടിക്കണം. നിന്റെ തീറ്റി വെച്ച് താമസിയാതെ നിനക്ക് ഷുഗർ പിടിക്കും. അത് കഴിഞ്ഞേ മിക്കവാറും നിന്നെ തെക്കോട്ടെടുക്കും. എന്നോട് നിങ്ങൾ മിണ്ടണ്ട. എനിക്ക് ഇന്ന് നിങ്ങളോട് വഴക്കിടാനുള്ള മൂടില്ല. എന്നാലേ ഞാൻ ഉറങ്ങാൻ പോവാ. നീ വരുന്നില്ലല്ലോ. ഞാൻ എങ്ങും വരുന്നില്ല. പോയി കിടന്നത് അന്നെ ഉറങ്ങിയാ മതി. ഡി, നീ അങ്ങനെ പറയല്ലേ. നീ ഇല്ലാതെ എനിക്ക് ഉറക്കം വരില്ലെന്നറിയില്ലേ? നിങ്ങൾ എന്നെ തെക്കോട്ടെടുക്കാൻ നോക്കിയിരിക്കുന്നതല്ലേ. തന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങിയാ മതി. ഡി, ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഡിസൈനു ഇങ്ങോട്ട് നോക്കി. നീ എന്റെ കൽബിലെ മുത്തല്ലേടി. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ മനുഷ്യ? ഇനി അമ്മയും മോളും എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. നീ എന്റെ മകൻ തന്നെയാണ്. നമ്മളെ വിചാരിച്ചതുപോലെ തന്നെ പ്ലാനുകളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ച് സൂക്ഷിക്കണം. അവളെപ്പോ വേണമെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മറ്റാരോടെങ്കിലും ഷെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. അവളിപ്പോ ആശുപത്രി ബോധമില്ലാതെ കിടക്കല്ലേ, ആരോട് ഷെയർ ചെയ്യാനാ? ഈ കിടപ്പിനങ്ങ് കിടന്ന് ചത്താ കുഴപ്പമില്ല. പക്ഷേ ബോധം തെളിഞ്ഞ അവളോട് പലരും ചോദിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന്. അവൾ പറഞ്ഞ Thank you.
നമ്മളെ അവളൊരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. മമ്മി വെറുതെ പേടിക്കണ്ട. നീ ഇപ്പൊ കാണിക്കുന്ന ഈ ഓവർ കോൺഫിഡൻസ് എടുത്തു ചാട്ടം, അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെ. അതൊരു ഹരമായിട്ട് തലക്ക് പിടിച്ചപ്പോൾ കരുക്കൾ നീക്കുന്നത് ചിലയിടത്തൊന്ന് പിഴച്ചു. അതിന്റെ ഫലവാ ഞാൻ 5 വർഷം അനുഭവിച്ചത്. ഇത് കുട്ടികളെയല്ല, ചെറിയൊരു പാകപ്പിഴ മതി എല്ലാം പൊളിഞ്ഞു പോകാൻ. മമ്മി നോക്ക്, ഞാൻ കളിക്കാൻ പോകുന്നത് കുട്ടിക്കളിയാണോ? മമ്മി, ഇത് സൈബർ ലോകത്തിന്റെ കാലമാ. തലമണ്ടയുള്ളവന്റെ ലോകം. അങ്ങനെയുള്ളവന് എന്ത് ക്രൈം വേണമെങ്കിലും ചെയ്യാം. മമ്മിക്കൊരു കാര്യം അറിയോ? ഞാനും അവളും സ്നേഹമായിരിക്കുന്ന സമയത്ത് അവളുടെ മൊബൈലിൽ ഞാനൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതെന്തിന്? അതുകൊണ്ടെന്താ പ്രയോജനം? പ്രയോജനം കേട്ടാ മമ്മി ഇപ്പൊ ഞെട്ടു. നീ ആദ്യം എന്താന്ന് പറ. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ അവള് മൊബൈൽ ഓൺ ചെയ്ത് പരിസരത്ത് വെച്ചുകൊണ്ട് എന്ത് ചെയ്താലും ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് എന്റെ മൊബൈൽ കാണാൻ പറ്റും. അത് കൊള്ളാലോ. അപ്പൊ നീ അവളുടെ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? പക്ഷേ അവിടെ എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റിയത്. ഞാൻ ഫോട്ടോ കാണിച്ചതിന് ശേഷം അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. ഫോട്ടോ കണ്ട എന്റെ ഷോക്കില് മൊബൈൽ ചാർജ് ചെയ്യാൻ അവളെ മറന്നിട്ടുണ്ടാവും. അത് മാത്രമല്ല, അവൾക്കിപ്പൊ സ്മാർട്ട് ഫോണിനോടൊന്നും വലിയ താല്പര്യമില്ല. ഭാനുമതിയുടെ മകൾക്ക് സ്മാർട്ട് ഫോണോ? അപ്പൊ അവിടം വരെയായി അവളുടെ വളർച്ച. അവളത് മേടിച്ചൊന്നുമല്ല, ഡാൻസ് കോമ്പറ്റീഷൻ അവൾക്ക് പ്രൈസ് കിട്ടിയപ്പോ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഷെയർ ഇട്ട് മേടിച്ചാണെന്ന് ധരിപ്പിച്ച് ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തതാ. ഞാൻ മേടിച്ചാണെന്ന് പറയാനും പറ്റില്ല. ഞാൻ അവളുടെ മുന്നിൽ വെറും പാവപ്പെട്ട കുടുംബത്തിലെ പയ്യനല്ലേ. ഫോൺ മേടിക്കാൻ കാശുമില്ല, 3 നേരത്തെ ആഹാരം തികച്ചെടുക്കാനല്ലാത്ത കുടുംബത്തിലെ ഏക ആൺതരി. പക്ഷേ ഏക പ്രശ്നം, അവൾ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ചെയ്യില്ല എന്നുള്ളതാ. അമ്മയുടെ പെറ്റല്ലേ അവള്. എനിക്ക് തോന്നുന്നത് ഇനി ആ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയുള്ള ഒരു ട്രാക്കിങ്ങും വേണ്ട എന്നാ. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പിടിക്കപ്പെടാൻ എളുപ്പവാ. അതുകൊണ്ട് നീ അത് ഡിലീറ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാ ചെയ്യ. അതെന്തിനാ മമ്മി ഡിലീറ്റ് ചെയ്യുന്നേ? എങ്ങാനോട് മൊബൈൽ സ്വിച്ച് ഓൺ ചെയ്താൽ അവരുടെ ഓരോ മൊമെന്റും എനിക്കറിയാൻ പറ്റില്ലേ? ഈ സൈബർ ക്രൈം ചെയ്യാൻ തലമണ്ടയുള്ള ചിലർക്ക് ഒരു വിചാരമുണ്ട്, അവർക്ക് മാത്രമേ തലമണ്ടയുള്ളൂന്ന്. അത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും തലമണ്ടയുണ്ടെന്നുള്ള കാര്യം നീ മറക്കരുത്. എസ്ഐ സുരേഷ് അങ്കിള് നമ്മുടെ കൂടെ ഇല്ലേ മമ്മി, പിന്നെന്തിനാ പേടിക്കുന്നേ? അയാള് നമ്മുടെ കൂടെ ഉള്ളതൊരു വലിയ കാര്യം തന്നെയാ, പക്ഷെ അയാൾ ഒരു വെറും എസ്ഐ മാത്രമാ. ഒരു എസ്ഐക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോ പറയുന്നത് ചെയ്യ എന്താന്ന് വെച്ചാ, ആ ആപ്ലിക്കേഷൻ ഇനി മൊബൈലിൽ കിടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അത് ഞാൻ കൊടുത്തത് കൊണ്ട് അവളിനി അത് യൂസ് ചെയ്യാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കണം. എടാ, നീ ഊട്ടിയിലെ ബോർഡിംഗിൽ കിടന്ന് കളിക്കുന്നത് പോലല്ല ഇവിടെ. ചെറുതായിട്ടൊന്ന് പിഴച്ചാലേ പോയി കിടക്കുന്നത് ജയിലിലായിരിക്കും. ജയിലിൽ നിന്നും പറഞ്ഞ് മമ്മി എന്നെ പഠിപ്പിക്കാൻ നോക്കണ്ട. ഇതിനെക്കാട്ടിയും വലിയ തരയുടെ കളിച്ചിട്ടാ ഞാൻ വളർന്നത്. എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും വയ്യ. നീ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ ചെയ്യ. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങട്ടെ, അസുഖങ്ങളൊക്കെ മാറി വീണ്ടും പഴയതുപോലെ വരട്ടെ. അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ടോന്ന് അറിയണം. അത് സുരേഷ് അങ്കിളോട് ചോദിച്ചാ പോരെ, പുള്ളിക്കാരന്റെ സ്റ്റേഷനിലല്ലേ കൊടുക്കുന്നത്. പോലീസുകാരാ, നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അവരേത് സമയം മറുകണ്ടൻ ചാടിന്ന് വരാം. ഇവിടുന്ന് കാശ് കിട്ടിയാൽ ഇങ്ങോട്ട്, മറ്റൊരിടത്തുനിന്ന് കാശ് കിട്ടിയാൽ അങ്ങോട്ട്. മമ്മിക്ക് എന്തെങ്കിലും തോന്നിയോ അയാളെ പറ്റി? അങ്ങനെ പോലീസുകാരാ, നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അവരേത് സമയം മറുകണ്ടൻ ചാടിന്ന് വരാം. ഇവിടുന്ന് കാശ് കിട്ടിയാൽ ഇങ്ങോട്ട്, മറ്റൊരിടത്തുനിന്ന് കാശ് കിട്ടിയാൽ അങ്ങോട്ട്.
മമ്മിക്ക് എന്തെങ്കിലും തോന്നി അയാളെ പറ്റി അങ്ങനെ? ഏയ്, ഇതുവരെ ഇല്ല. പോലീസുകാരായതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ. മമ്മിയുടെ പരിചയത്തില് ഒരു DYSP ഉണ്ടല്ലോ, ഒരു മാർട്ടിൻ. പുള്ളിക്കാരനെയും കൂടി നമ്മുടെ വരുതിയിലൊന്ന് വരുത്താൻ നോക്ക്. ആദ്യം ഞാനൊന്ന് ശ്രമിച്ചതാ, പക്ഷേ ഇപ്പൊ അയാൾ പഴയതുപോലെയല്ല. അയാളെ അപ്രോച്ച് ചെയ്യുന്നത് കൂടുതൽ അപകടമായിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ സൂക്ഷിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനെന്ന്. മമ്മി എന്റെ കാര്യം ഓർത്ത് ഇത്ര ടെൻഷൻ അടിക്കണ്ട, എന്നെ നോക്കാൻ എനിക്കറിയാം. ഇപ്പം നമ്മൾ കളിക്കുന്ന കളിയിൽ എന്തെങ്കിലും ചെറിയൊരു പാളിച്ച പറ്റിയാ അത് ബാധിക്കുന്ന നിന്നെയും കൂടിയാ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാ അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പക്ഷേ എന്തായാലും മമ്മി നല്ലൊരു കാര്യമാണ് ചെയ്തത്. ആ ഒരു ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഏത് കാര്യം? ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തത്. അതൊരു ഉഗ്രൻ പണി തന്നെയായിരുന്നു. അതിന് മമ്മിക്കൊരു എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് യു. അതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമല്ല, അന്ന് എന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ജൂലി. അവളുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാ. എന്നിട്ടാ ജൂലി എവിടെ? അവളെ ഞാൻ മുംബൈക്ക് വിട്ടു. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണ്ടേ? എന്തായാലും നമുക്ക് പറ്റിയ ആള് തന്നെയാ അവള്. ഇനി മുംബൈ പോകുമ്പോ പുള്ളിക്കാരത്തെ വിശദമായി ഒന്ന് കാണണം. എന്തിനാ? ഇതുപോലെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊരു ഗുണമല്ലേ. അവള് ഭയങ്കര ബ്രില്യന്റാ, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അവൾ അതിവിദഗ്ധയാ. ആണോ? അപ്പൊ നമ്മള് കാണേണ്ട പാർട്ടി തന്നെയാ അവള്. ഇനി ഞാൻ മുംബൈക്ക് പോകുമ്പോ നീയും കൂടെ വന്നോ. എന്താ? തീർച്ചയായിട്ടും. എപ്പ വന്നു ചോദിച്ചാ മതി. ആ കുട്ടി ഹോസ്പിറ്റലാണല്ലേ? എന്നാ പിന്നെ കുറച്ചു നാളത്തേക്ക് വലിയ പ്രശ്നമൊന്നും വരില്ല. എനിക്ക് മനസ്സിലായില്ല സുരേഷ്. ഇതിനെതിരെ മൂവ് ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ശേഷമേ അത് ചെയ്യൂ. നവീനോട് ഉൾപ്പെട്ട കാര്യമായതുകൊണ്ട് എനിക്ക് ഇത്രക്ക് ടെൻഷൻ. ആ ഭാനുമതി എന്ന് പറഞ്ഞ സ്ത്രീയെ, അയ്യോ പാവം കേസാ. അത് മാഡത്തിന് അറിയാലോ, അവരെന്തെങ്കിലും ഒരു മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ ആദ്യം അവർ വരുന്നത് പോലീസ് സ്റ്റേഷനിലായിരിക്കും, അതായത് എന്റെ അടുത്തേക്ക്. അവരെന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഭാനുമതി ഇതുവരെ അത് അറിഞ്ഞു കാണില്ല എന്ന്. അതങ്ങനെ സുരേഷിന് പറയാൻ പറ്റും? ആ കുട്ടി ഞാൻ എന്റെ അമ്മയോട് പറയാതിരിക്കുമോ? ഇതൊരു സൈക്കോളജിയാ മാഡം. ഞങ്ങൾ പോലീസുകാര് ഇതിൽ എക്സ്പെർട്ടാ. പല കേസുകളും ഞങ്ങൾ തെളിയിക്കുന്നത് ഇതുപോലുള്ള സൈക്കോളജിക്കൽ മൂവ്മെന്റിലൂടെ. നിങ്ങൾ കാര്യങ്ങൾ കുറച്ച് വ്യക്തമായിട്ട് പറയൂ. പറയാം. ഇങ്ങനെ ഒരു അപകടത്തിൽ ചെന്ന് ചാടുന്ന പെൺകുട്ടികള് കഴിവതും അവരത് മറച്ചു വെക്കാനെന്നു, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അടുത്ത് നിന്നും. അവരത് മനസ്സിട്ടുകൊണ്ട് നടന്ന് ഒന്നുകിൽ മെന്റൽ ഡിപ്രഷൻ എന്നൊരവസ്ഥയിലേക്ക് എത്തും, അതുമല്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യും. ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ മെന്റൽ ഡിപ്രഷൻ എന്ന അവസ്ഥയിൽ എത്താനാണ് സാധ്യത. ആത്മഹത്യയെ പറ്റി ആ കുട്ടി പിന്നീട് ചിന്തിച്ചേക്കാം. അല്ല, ആ കുട്ടി നവീന്റെ പേര് പറഞ്ഞാൽ അവന്റെ പേര് കേസ് വരില്ലേ? ആ കുട്ടി നവീന്റെ പേര് പറഞ്ഞാലും അങ്ങനെ നവീൻ ചെയ്തു എന്ന് ഒരു തെളിവും ഇല്ല. അവനെ പോലീസുകാർക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അന്നേരം കാര്യങ്ങൾ നിശ്ചയിച്ചാൽ മതി. പിന്നെ ചോദ്യം ചെയ്യുന്നത് ഞാൻ തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പേടിയൊന്നും വേണ്ട. എന്തായാലും ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് സുരേഷ് ഒന്ന് അന്വേഷിക്കണം. അതിനൊരു വഴിയുണ്ട്. ഹലോ, സൈനബ ചേച്ചിയല്ലേ? അതെ, ആരാ?
ചേച്ചി, ഞാൻ കിണറ്റീത്ത് വിശ്വനാഥന്റെ മകൾ കൃഷ്ണപ്രഭയാണ്. ഞാൻ ശ്രീദേവിയുടെ ക്ലാസ്സിലാ പഠിക്കുന്നത്. ആ കൃഷ്ണപ്രഭ, എനിക്കറിയാം. ആ പിന്നെ മോളെ, ശ്രീദേവി ഹോസ്പിറ്റലില്, പനി കൂടി അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് ദിവസത്തേക്ക് അവൾ കോളേജിൽ വരത്തില്ല. ശ്രീദേവിക്ക് എങ്ങനെയുണ്ട് ചേച്ചി? രണ്ട് ദിവസം ഐ സിയുലായിരുന്നു, ഇപ്പൊ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. രണ്ടു മൂന്ന് ദിവസം കൂടി കിടക്കേണ്ടി വരും. പിന്നെ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ശ്രീദേവിയെ സംബന്ധിച്ചതാ. എന്താ മോളെ കാര്യം? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, ചേച്ചിയെ നേരിട്ട് കണ്ട് പറയേണ്ടതാ. പിന്നെ ചേച്ചിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ശ്രീദേവിയെ സംബന്ധിച്ചതാ. എന്താ മോളെ കാര്യം? അത് ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല, ചേച്ചിയെ നേരിട്ട് കണ്ട് പറയേണ്ടതാ. മോളെ, ഞാനും ഇക്കയും കൂടി ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോവാൻ നിൽക്കുക. അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം മോളുടെ വീട്ടിലേക്ക് വരാം. വീട്ടിലോട്ട് വരണ്ടേ ചേച്ചി, നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, നമുക്ക് പുറത്തെവിടെങ്കിലും വെച്ച് കാണാം. ആ ശരി മോളെ, ഞാൻ വിളിക്കാം. ഡീ, ആരായിരുന്നു ഡീ ഫോണില്? അത് ശ്രീകുട്ടിയുടെ ഒരു കൂട്ടുകാരിയാ. ശ്രീകുട്ടി ഹോസ്പിറ്റലാണെന്ന് നീ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. അല്ല, ശ്രീകുട്ടിയുടെ ഏത് കൂട്ടുകാരിയടി? നിങ്ങൾക്ക് ഏതൊക്കെ കൂട്ടുകാരികളെ അറിയാം? അല്ല, വെറുതെ ഞാൻ ചോദിച്ചതാ. വെറുതെ അങ്ങനെ ചോദിക്കണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. തുടങ്ങി. ആര്? നിങ്ങൾ തുടങ്ങുന്നോണ്ടാണല്ലോ ഞാനും തുടങ്ങുന്നത്. ശ്രീകുട്ടിയുടെ കൂട്ടുകാരിയുടെ കാര്യം പറയുമ്പോ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? ആരാന്ന് ചോദിക്കുന്ന കേട്ടാ തോന്നും അവളുടെ എല്ലാ കൂട്ടുകാരികളെ അറിയാന്ന്. ഡീ, ഞാനെന്താ ആൾക്കാരെ കാണാതെ കിടക്കാണ്? ഡീ, ഞാനൊരു കട നടത്തുന്ന ആളല്ലേ, അല്ലാതെ നിന്നെ പോലെ 24 മണിക്കൂറും പുരയിൽ കുത്തിയിരിക്കല്ലോ. പുരക്കകത്ത് കുത്തി ഇരുന്നാലും കണക്ക് തന്നെയാ. ഏതെങ്കിലും ഒരു പെങ്കൊച്ചു വഴിയെ പോയാ എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റി സ്കൂട്ടറിലെത്തി കൊണ്ടുവന്ന് നോക്കും. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും കേട്ടാ. നിനക്ക് ഒരു പരിധിയില്ല ഇങ്ങനെ വളവളാന്ന് പറയാൻ. നാണയില്ലടി എനിക്ക്. ആ എനിക്കേ അല്പം നാണം കുറവാ. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. ഞാൻ ചെല്ലുന്നത് നോക്കി ബാനുശേച്ചിയുടെ വിഷമിച്ചിരിക്കുക. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? നമുക്ക് സ്കൂട്ടറിൽ പോണോ അതോ ഓട്ടോയിൽ പോണോ? മഴ വരുന്ന നിങ്ങൾക്ക് കാണാനും വയ്യേ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ അല്ല പോകുന്നത്, ശ്രീകുട്ടിയെ കാണാനാ. എന്നാ ശരി, ഓട്ടോയിൽ പോവാം. ആ വാ. ഓപ്പോ, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ സ്കൂട്ടറിൽ പോവാന്ന്. മഴയൊന്നും പെയ്യുന്നില്ലല്ലോ. ഇക്കൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ അത്രയ്ക്ക് ദൂരമൊന്നും അല്ലല്ലോ. ദേ ഒരു ഓട്ടോ വരുന്നുണ്ട്. ആ കേർ. എവിടേക്കാ? നമ്മുടെ മിഷൻ ഹോസ്പിറ്റൽ. എന്തേക്ക? ഒന്ന് ഇറങ്ങി ദേ നോക്കേ. അവര് ഇക്ക അത് ആ സ്ത്രീയല്ലേ കനകം? ആ കനകം, അവരുടെ പേര് ഞാൻ ഓർക്കായിരുന്നു. അവര് ജയിലിൽ നിറങ്ങിയോ? അതാടി ഞാനും ആലോചിക്കുന്നേ. അവരുടെ കൂടെയുള്ള പയ്യനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അവര് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് ഇറങ്ങി. എന്നാലും ആ പയ്യനെ ഞാൻ എവിടെ വെച്ച് കണ്ടാന്ന് ആലോചിക്കുന്നേ. എടി, ആ പയ്യനെ നീ എവിടെ വെച്ച് കണ്ടെന്നാ? നിനക്ക് വെറുതെ തോന്നുന്നായിരിക്കും. നീ വാ കേറിക്കെ, നമുക്ക് പോവാം. വേണ്ട, ഹോസ്പിറ്റലിൽ ഇപ്പൊ പോണ്ട, നമുക്ക് വീട്ടിൽ പോവാം. ഏ, വീട്ടിലാ? ആ ചേട്ടാ, ദേ ആ വളവ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയാ മതി. ശരി, എന്നാ നീ കേറ്. ആ ഓട്ടോക്കാരൻ ഇങ്ങോട്ടൊന്ന് വണ്ടി കയറ്റിയാൽ എന്താ? ശരിയാ,
അയാള് പറഞ്ഞതിന്റെ അത്ര കയറ്റൊന്നുമില്ല ഇത്. വേണോന്ന് വെച്ചാ കേറാം. എന്നാലും ആ പയ്യനെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. സൈനു, നീ ഇതുവരെ അത് വിട്ടില്ലേ? അല്ല, അവർക്ക് എത്ര വർഷം ശിക്ഷ ഉണ്ടായിരുന്നു? 5 വർഷം. അത് കഴിഞ്ഞു കാണും. അതുകൊണ്ടാണല്ലോ അവർ ഇറങ്ങി കിടക്കുന്നത്. കുറച്ചു വർഷം കൂടി ശിക്ഷ കിട്ടേണ്ടായിരുന്നു. ഞാനേ മുമ്പ് അവരുമായിട്ടൊന്ന് കോർത്തതാ. അന്ന് ശ്രീകുട്ടിയെ കാണാതായ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞതാ, ഈ അതിരുകാവ് പഞ്ചായത്തിലൊന്നും ഇനി കണ്ടേക്കരുതെന്ന്. അമ്മേ, ഇത് നവി, എന്റെ ഫ്രണ്ടാ. അതെന്റെ അമ്മ. ഇത് ഞങ്ങളുടെ സൈനബ താത്ത. അത് ഞങ്ങളുടെ പുന്നാരം മറിയമ്മ ചേച്ചി. ഇപ്പൊ എനിക്ക് ഓർമ്മ കിട്ടി, ആ ചെറുക്കനെ എവിടെ വെച്ചാ കണ്ടതെന്ന്. എവിടെ വെച്ച്? നിങ്ങള് ശ്രീകുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ വന്നത്. അന്ന് കോളേജ് കലോത്സവം കാണാൻ പോയപ്പോ ഡാൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ശ്രീകുട്ടിയെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോ ശ്രീകുട്ടിയുമായിട്ട് സംസാരിച്ചോണ്ടിരുന്നത് ഈ ചെറുക്കനാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ചെന്നപ്പോ ആ ചെറുക്കനങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് ഉറപ്പാ അത് ഈ ചെറുക്കൻ തന്നെയാ. ഒന്ന് പോടി അവിടെ. ആ ചെറുക്കനെ കണ്ടാ അറിയാം ഹൈഫൈ സെറ്റപ്പാണ്. അവനെ പോലെ ഒരുത്തൻ ശ്രീകുട്ടി പഠിക്കുന്ന പോലത്തെ കോളേജിൽ പോയി പഠിക്കൂ. പഠിച്ചാലെന്താ? നീ മഴ ഉറയ്ക്കുന്നു, നീ അകത്തോട്ട് കയറ്, ഞാൻ പറഞ്ഞാ. നീ വാ വാ. എടി, അതൊരു സാധാരണ കോളേജ് അല്ല. ആ സ്ത്രീയുടെ കൂടെ നടക്കുന്ന പയ്യൻ എന്തായാലും ശ്രീകുട്ടിയുടെ കോളേജ് ഒന്നും പഠിക്കില്ല. അന്ന് ഈ ചെറുക്കനെ കണ്ടപ്പോ മുണ്ടക്കി ഉടുത്തൊരു സാധാരണ വേഷത്തിലായിരുന്നു. സൈനു, എന്നാ എന്തായാലും അതൊന്നും ഇവനല്ല, അതെനിക്ക് എന്തായാലും ഉറപ്പാണ്.